അയൽവാസികൾ ആരാണ്? അല്ലാഹുവിന്റെ അയൽവാസികൾ. വഹും ഖലീൽ, കുറച്ചുള്ളൂ. അവരുടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറയുന്നു, മലക്കുകൾ അവരെ ബ്ലോക്ക് ചെയ്യും. എങ്ങോട്ടാ സ്വർഗത്തിലേക്ക്? ഹിസാബ് തുടങ്ങിയില്ലല്ലോ, വിചാരണ തുടങ്ങിയില്ലല്ലോ, പോവുകയാണോ? ഞങ്ങൾ അല്ലാഹുവിന്റെ അതിഥികൾ, അല്ലാഹുവിന്റെ അയൽവാസികളാണ്. ജീറാനുള്ള ചോദിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹുവിന്റെ അരികത്ത് പോയി റബ്ബിന്റെ അടുത്ത് താമസിച്ചവരോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവെ ഉദ്ദേശിച്ച് പരസ്പരം സന്ദർശിച്ചവരായിരുന്നു. അല്ലാഹുവിനെ ഉദ്ദേശിച്ച് സന്ദർശിച്ചു. ഇപ്പൊ വ്യാഴ്ചക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പുറത്തിറങ്ങും, വിട്ടുന്നല്ലേ? നമ്മള് ഗൾഫിലൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും ഒന്ന് സുഹൃത്തുക്കളെടുത്ത് പോവാ, കുടുംബക്കാരത്ത് പോവാ. നമ്മളതൊരു മാമൂലിന് വേണ്ടി പോവാണെങ്കിൽ ആ പൈസയും പെട്രോളൊക്കെ പോയി. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ ഉദ്ദേശിച്ച് പോവാണ്, അല്ലാഹുവെ ഉദ്ദേശിച്ച് പോവാൻ. അല്ലാഹുവെ, സുഹൃബന്ധം നിലനിർത്തുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബെ, കുടുംബബന്ധം നിനക്ക് ഇഷ്ടമാണ്, പരസ്പരം അല്ലാഹുവിൻ നിന്നെ മുൻനിർത്തി സ്നേഹിക്കുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പോയി കാണട്ടെ. ഒരല്പം സമയം കണ്ടെത്തുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, പോകുന്നു, സന്ദർശിക്കുന്നു, വരുന്നു. ആ യാത്ര അല്ലാഹുവിനുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ അരികത്ത് പോയി വരുന്ന പോലെ, അല്ലാഹുവിന്റെ അയൽവാസികൾ എന്നതിന്റെ അർത്ഥം അല്ലാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിച്ചവർ, അങ്ങനെ പോകുന്ന ആളുകൾ. അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ചിരുന്നവരാണ്. അല്ലാഹു അങ്ങനെ നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച്, നമ്മൾ എന്തിനാ അവിടെ വന്നത്? അല്ലാഹുവിനെ പറ്റി പഠിക്കാനാ. നമ്മൾ എന്തിനാ അവിടെ വന്നത്? അല്ലാഹുവിന്റെ കലാം മനസ്സിലാക്കാനാ. വേറെ ഒന്നും ഇവിടെ ലക്ഷ്യമില്ല. ഇവിടെ പായസം കുടിക്കാൻ പായസം ഞാൻ ഉണ്ടായില്ല എന്ന് വരും എന്നില്ല. പച്ചവെള്ളം ഉണ്ടെന്ന് കുടിക്കാനേ അതുണ്ട്. അൽഹംദുലില്ലാ, ആരൊക്കെയാ സംഭാവന ചെയ്യുന്നത് അവർക്ക് അല്ലാഹു അതിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഈ പച്ചവെള്ളം നമ്മുടെ റൂമിൽ നിന്ന് എമ്പാടും കിട്ടൂലേ? നമ്മൾ അതിനല്ല വന്നിട്ടുള്ളത്. നമ്മൾ അല്ലാഹുവിനെ ഉദ്ദേശിച്ച് വന്നവർ. നമ്മുടെ നീയത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ കേട്ടോ. അല്ലാഹു നന്നാക്കി തരട്ടെ. നീയത്ത് വലിയ വിഷയമാണ്. അല്ലാഹുവിന് വേണ്ടി വന്നതാണോ? ചാരന്മാരായിട്ട് വരുന്നവർ ആർക്കും ഈ കൂലി കിട്ടൂല. അല്ലാഹുവിനെ ഉദ്ദേശിച്ച് പോരി. അപ്പോ അല്ലാഹുവിന് വേണ്ടി പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തവരാണ്. നത്തബാദൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ, സാധനങ്ങൾ, വായ്പ കൊടുക്കുന്നത്, എടുക്കുന്നത്, ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കേൾക്കുന്നത് എല്ലാം അല്ലാഹുവിന് വേണ്ടി. കടന്നോളൂ എന്ന് പറയും, കടന്നോളൂ. ഈ മുത്തഹബ്ബീങ്ങളെ സംബന്ധിച്ച് വേറൊരു ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ഗ്രൂപ്പിലെങ്കിലും നമുക്ക് കടന്നു പോകാൻ പറ്റണം. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ എന്ന ആ ഒരു ബന്ധം, നമ്മുടെ ഈ കൂട്ടുകെട്ട്, നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാന്ന് എന്തെങ്കിലും ഒരു പേരെങ്കിലും ചോദിക്കണം പോകുന്നതിന്റെ മുമ്പ്, പോകുമ്പോഴേ അല്ല നിങ്ങൾ ആരാണ്, എവിടെയാണ്, നാട്ടില് അല്ലേ, നമ്മൾ അറിഞ്ഞില്ല, നമ്മളിങ്ങനെ ഇരുന്നു, അടുത്തുള്ള ആള് പുറത്തുള്ള ആള് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതല്ല, ഒന്ന് പരിചയപ്പെടുക, അതിനൊക്കെ കൂലി കിട്ടും. പരിചയപ്പെടുക, പിന്നെ അടുത്ത പ്രാവശ്യം കാണും പേര് പറഞ്ഞു കൊടുക്ക. ഞാൻ മറ്റേ ഹംസകുട്ടിയാണ് കേട്ടോ. അല്ലാഹു, എത്ര അവസ്ഥകൾ ഉണ്ടാവുന്ന, പേരറിയില്ല, പരിചയപ്പെട്ടിട്ടുണ്ടാവും, പേര് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉണ്ടാണ് അങ്ങനെ അനുഭവം? ഞാൻ കുടുങ്ങുന്ന കുടുക്ക് എനിക്ക് മടിച്ചവനെ അറിയുള്ളൂ. ചിരിച്ച് വർത്താനൊക്കെ യാറബ്ബേ, ഇയാളെ പേര് നാട് ഓർമ്മ വരുന്നില്ല, എവിടുന്ന് കണ്ടതാന്ന് ഓർമ്മ വരില്ല. ഒന്ന് പേരിന് പറഞ്ഞാൽ മതി. ഞാൻ ഹംസ, ഞാൻ അത് അബ്ദുള്ള അബൂബക്കർ എന്ന സ്ഥലത്ത്. എത്ര രാഹത്താണ് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നില്ല എന്ന് വരും. അതൊരു വലിയ ഒരു ആശ്വാസമാണ്. എന്നാ പിന്നെ ബാക്കിയുടെ മറ്റേ നമ്മൾ ആലോചിക്കണം, റബ്ബേ ഇയാളെ പേരെന്താ, ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്ന് പരിചയപ്പെടുക, പിന്നീട് ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവുക. ഗൾഫിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നല്ല കുറെ സുഹൃത്തുക്കളാണ് അല്ലേ? പൈസയാണോ? അല്ല. പൈസ കുറെ കിട്ടു, കുറച്ച് ആൾക്കാർക്ക് അല്ലാഹു കൊടുക്കും, ചെലവ് കൊടുക്കൂല. പക്ഷെ നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നല്ല മനസ്സുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടും. അൽഹംദുലില്ലാ. ഏതെല്ലാം ജില്ലകളിൽ നിന്ന്, ഏതെല്ലാം നാടിന്റെ കോർണറുകളിൽ നിന്ന്, മൂലകളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് ഒരു മനസ്സല്ലേ, ഒരു ചിന്തയിൽ, ഒരാശയത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ ഇത് വലിയൊരു സമ്പാദ്യമാണ്. ജീവിതത്തെ നഷ്ടപ്പെടുത്തുക, സുഹൃത്തുക്കള് ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന. സുഹൃത്തുക്കള് കൂടിക്കൊണ്ടുവരണം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അങ്ങനെയാണ്, സുഹൃത്തുക്കൾ ഒരുപാട് ഒരുപാട് വേണമെന്ന്. ഒരുപാട് സുഹൃത്തുക്കൾ വേണം, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഒരുപാട് ആളുകൾ മരിക്കണവരെ, കാരണം ഇതൊക്കെ നാളെ പരലോകത്ത് ഉപകരിക്കും. എങ്ങാനും അല്ലെ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുടുങ്ങിപ്പോയാൽ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഷഫാഅത്ത് ചെയ്യാനെങ്കിലും ഒരു മുഅ്മിനെ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകില്ലേ? അതുകൊണ്ട് മുത്തഹബ്ബീന ഫില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇസ്മഉ വഅഖിലു,
ഇങ്ങനെ പറയുന്ന ഹദീസ് കുറവാണ്. ജനങ്ങളെ കേൾക്കണം, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഇസ്മഉ വഅഖിലു വഅലമു, അറിഞ്ഞേക്കണം. അന്നലില്ലാഹി അസ്സ വജല്ല ഇബാദൻ ലൈസു ബിഅംബിയാ വലാ ശുഹദാ, അല്ലാഹുവിന് ചില ആളുകളുണ്ട്, അവര് പ്രവാചകന്മാരല്ല, രക്തസാക്ഷികളും അല്ല. യഗബിതുഹുൽ അംബിയാ വശുഹദാ, പ്രവാചകന്മാരും രക്തസാക്ഷികൾ പോലും. അലാ മനാസിലിഹിം വഖുർബിഹിം മിനല്ലാഹ്, അവരുടെ അല്ലാഹുവിനോടുള്ള അടുപ്പവും അല്ലാഹു അവർക്ക് നൽകിയ സ്ഥാനവും കാണുമ്പോൾ അവരെ പോലെ ആയെങ്കിലെന്ന് കൊതിച്ചു പോകും. അങ്ങനത്തെ ചില ആളുകൾ മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണേ, അറിയണേ. ഇസ്മഉ വഅഖിലു വഅലമു, ഇങ്ങനെ ചില ആളുകൾ അല്ലാഹുവിനുണ്ട്. ഇതാണ് പറഞ്ഞപ്പോ സദസ്സിന്റെ ബാക്കിൽ നിന്ന് ഒരു അറാബിയായ മനുഷ്യൻ കാലിൽ മുട്ടിൽ മുട്ടുകുത്തി നടന്നു വന്ന് അടുത്തു വന്നിരുന്നു. അന്നങ്ങനെ പായുണ്ടോ ഇല്ലേ എന്നറിയില്ല, മണലായിരിക്കും, അന്നത്തെ പള്ളിയല്ലേ. ആ രംഗം ഇങ്ങനെ ആലോചിച്ച് നോക്കി, നിമിഷം തങ്ങൾ ഇത്ര പറഞ്ഞോളൂ, ബാക്കിലാ അറാബി ഇരിക്കണത്, ഇങ്ങോട്ട് മുട്ടുകുത്തി ജഥ, കാലിൽ മുട്ടുകാലിൽ നടക്കാനാണ് ജഥ എന്ന് പറയാ. അങ്ങനെ അങ്ങോട്ട് ഞെരങ്ങി വന്നിട്ട് ഇയാള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാസും മിനൽ നാസ്, ജനങ്ങൾ ലൈസു ബിഅംബിയാ, അംബിയാക്കന്മാരല്ലാത്ത കുറച്ച് ആൾക്കാരോ. വലാ ശുഹദ, അവർ രക്തസാക്ഷികളും ശുഹദാക്കളുമല്ല. യഗബിതുഹുൽ അംബിയാഉ അലാ മജാലിസിഹിം, അംബിയാക്കന്മാരും ശുഹദാക്കളും കൊതിച്ചു പോകും അവരെ പോലെ ഞങ്ങളും ആയെങ്കിലെന്ന്. അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയെ, ഒന്ന് വ്യക്തമാക്കി തരൂ നബിയെ. ശക്കിൽഹും ലന, ഞങ്ങൾക്കൊന്ന് ശരിയായിട്ടൊന്ന് പറഞ്ഞു തരൂ നബിയെ, ആരാണ് ആ കൂട്ടർ. അംബിയാ ഇന്ന് പോലും കാണാൻ കൊതിയുള്ളവർ, അംബിയാ പോലും അവരെ പോലെ ആയെങ്കിലെന്ന് കൊതിക്കുന്നവർ, ആരാണ് നബിയെ എന്ന് ഈ അറാബി ഇങ്ങനെ ചോദിച്ചപ്പോ, ഫസുറ്റ വജ്ഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം വന്നു. കണ്ടല്ലോ, അറിയാൻ ഒരു ആകാംക്ഷയോടുകൂടെ ചോദിക്കുമ്പോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി, ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. വിസ്ആലിൽ അറാബി, ഈ അറാബിന്റെ ചോദ്യം കണ്ടപ്പോ അയാൾ അവിടെ നിന്ന് ബാക്കിൽ നിന്നിട്ട് ഓടി വന്നു അതങ്ങോട്ട് കേൾക്കാൻ. فقال رسول الله صلى الله عليه وسلم പറഞ്ഞു, ഹും നാസ് മിൻ അഖ്ഫാഇൻ നാസ്, അവരെ ജനങ്ങളിൽ ആരാരും മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളാണ്, വളരെ സാധാരണക്കാർ. ലം യുഅലം മിമ്മൻ ഹും, അതാണ് അവര് എവിടെന്നാ വരുന്നത്, ഇവരേ നാട്ടുകാരാ എന്നൊന്നും അറിയില്ല. വനവാസിഉൽ ഖബായിലി, വനവാസിഉൽ ഖബായിലി, വലിയ വലിയ തറവാടുകാരൊന്നല്ല. ലം തസിൽ ബൈനഹും മർഹാമും മുതഖാരിബ, ഇവര് ഒരു ഒരു തറവാട്ടപ്പെട്ടവരല്ല, ഒരു നാട്ടുകാരുമല്ല, ഒരു പ്രദേശത്തുകാരുമല്ല. ലം തസിൽ ബൈനഹും അർഹാമും മുതഖാരിബ, അവര് പരസ്പരം ചോരബന്ധമുള്ളവരാണോ, അതുമല്ല. പിന്നെ ആരാണ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പരസ്പരം സ്നേഹിച്ചവരാണ്. തോന്നാ ഈ ഗൾഫിലൊക്കെയാണ് ഇങ്ങനത്തെ സംഘം കിട്ടുള്ളൂ അല്ലേ, നാട്ടിലാകുമ്പോ ആ നാട്ടുകാരല്ലേ ഉണ്ടാവുള്ളു കുടുംബക്കാര്. ഇവിടെ വരുമ്പം എന്തോ ഒരു വലിയ അത്ഭുതമാണ്, പല നാട്ടുകാര് പല രാജ്യക്കാര്. സുബ്ഹാനല്ലാഹ്, ഇതിൽ നമ്മൾ പെടണം മിനിമം. അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ, കൽബ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്ന ആളോട് സ്നേഹം തോന്നുക, അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ഇഷ്ടമല്ലാത്തത് അള്ളാഹുവിന് വെറുപ്പുള്ളത് ചെയ്യുന്നവരോട് മനസ്സുകൊണ്ട് വെറുപ്പുണ്ടാവുക, ഇത് ഈമാനിന്റെ ഭാഗമാണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, നമ്മൾ ബൈലക്സ് ഓണാണോ, ആണ്, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മൾ അവരെ ചിലപ്പോ ജീവിതത്തിൽ കണ്ടിട്ട് കൂടെ ഉണ്ടാവില്ല, പക്ഷേ അൽഹംദുലില്ലാഹ് ഇച്ചിരി ആഗ്രഹം പറയും, പഠിച്ചവനെ നമുക്കൊന്ന് അബുദാബിക്കൊന്ന് വരാൻ പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹം പറയുന്ന ചില സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫോണിലൊക്കെ ഒന്ന് വിളിച്ചിട്ടോ നമ്മളോട് സ്നേഹം, അവരുടെ ആ ഒരു സ്നേഹവും വായ്പ അവരുടെ ആ മാനസികമായ ബന്ധം ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഈ വലിയ ആളുകൾ, ഇവർക്ക് അള്ള കൊടുക്കുന്നത് പ്രകാശത്തിന്റെ വലിയ വലിയ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കാണണം. വതസാഫു, അവർ മനസ്സ് ശുദ്ധിയുള്ളവരാണ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണ്. വേറൊന്ന്, ഏതോ നാട്ടുകാർ ഇവിടേക്ക് ഉള്ളവർ, ഏതോ ജില്ലക്കാർ, ഏതോ മഹല്ലുകാർ, അവർ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു അവർക്ക് പ്രകാശത്തിന്റെ മിമ്പറുകൾ അള്ളാഹു ഇട്ടുകൊടുക്കും, കസേരകൾ, അവിടെ ഇരിക്കും.
അവരുടെ മുഖത്ത് അല്ലാഹു പ്രകാശം നൽകും, അവരുടെ വസ്ത്രങ്ങളിൽ പ്രകാശമുണ്ട്. ജനങ്ങളൊക്കെ പേടിക്കുമ്പോൾ ഇവർക്ക് പേടിയില്ല. ഇവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. അവരൊരിക്കലും ദുഃഖിക്കുന്നവരോ സങ്കടപ്പെടുന്നവരോ പേടിക്കുന്നവരോ അല്ല. പേടിക്കേണ്ടതില്ല ഇവർക്ക്. ഇവർ ചെയ്ത പണി എന്താണ്? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു. പരസ്പരം തസാഫു എന്ന് പറഞ്ഞാൽ സഫത് ഖുലൂബുഹും വതഹുറത്, ഹൃദയം ശുദ്ധമായിരുന്നു. ഇതാണ് വിഷയം, ഹൃദയം ശുദ്ധമായി. ഒരു സഹാബിന്റെ ചരിത്രം കോർന്നല്ലേ സല്ലല്ലാഹു നമ്മൾ പറഞ്ഞത് അല്ലേ? യദ്ഖുലു അലൈക്കും, നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്, റജുലു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് വരാൻ പോകുന്ന ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അലൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് ചെരുപ്പും പിടിച്ചിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സഹാബിയൻ കടന്നു വന്നു. വുളൂവിന്റെ വെള്ളം അവിടെ താടി രോമത്തുകൂടെ അങ്ങനെ ഒരുക്കുന്നുണ്ട്, കയ്യിൽ ചെരുപ്പുണ്ട്. അങ്ങനെ ഒരാൾ കടന്നു വന്നു. രണ്ടാമത്തെ ദിവസം നബി പറഞ്ഞു ഇതേപോലെ അയാൾ തന്നെ വന്നു. രണ്ടാം ദിവസം, മൂന്നാം ദിവസം ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒരാൾ വരും കേട്ടോ, സ്വർഗത്തിലുള്ള ഒരാളാണ് വന്നത്, ഇയാൾ തന്നെ. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു വിട്ടു പോയി നിന്നില്ലേ, അയാൾ എന്തൊക്കെ ചെയ്യും നോക്കും, കാര്യമായിട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഉള്ളൂ, കുറെ നിസ്കാരം അതൊന്നുമില്ല. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്, സുബഹിന്റെ മുമ്പ് അല്പം എഴുന്നേറ്റു, സുബഹി നിസ്കാരത്തിന് പോയി, വന്നു, ജോലിക്ക് പോകുന്നു, കുട്ടികളും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു എന്നല്ലാതെ നിരന്തരം ഖുർആൻ, നിരന്തരം ദിക്ർ, ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ചോദിച്ചാൽ എന്താ നിങ്ങളെ കഥ, നിങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തെന്നാ, നിങ്ങൾ കണ്ട പോലെ തന്നെ എനിക്ക് ഇബാദത്തുള്ളൂ, പക്ഷേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരാളോടും എന്റെ മനസ്സിൽ വെറുപ്പുണ്ടാവാറില്ല, ഒരാളോടും എന്റെ മനസ്സിൽ വെറുപ്പുണ്ടായിട്ടില്ല. അപ്പോ നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു അതെന്നെ കാരണം, അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വർഗത്തിലെത്തിയത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇത് വളരെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു അമലാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖലമ ഗൈളൻ വ ഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം നടപ്പാക്കാൻ അയാൾക്ക് കഴിയും. ആ ദേഷ്യം വന്നു, ദേഷ്യം വന്നാൽ എന്താണോ ചെയ്യേണ്ടത്